മൂക്ക് ഏത് രൂപത്തിലുമാകാം. റൈനോപ്ലാസ്റ്റിയിലൂടെ മുഖത്തിന് അനുയോജ്യമായതും മനോഹരവുമായ രൂപമാറ്റം മൂക്കിന് നൽകുകയാണ് റൈനോപ്ലാസ്റ്റി. ഒരു സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ എന്ന നിലയ്ക്ക് റൈനോപ്ലാസ്റ്റി ഒരേ സമയം ഒരു വെല്ലുവിളിയും പൂർണ്ണതോതിൽ ഫലപ്രദവുമാണ്. ശസ്ത്രക്രിയയുടെ ഫലമായി സമീകൃതമായ മുഖചേതനയും വർദ്ധിച്ച ആത്മാഭിമാനവും നൽകാൻ കഴിയുന്നു. റൈനോപ്ലാസ്റ്റി നടത്തുന്നതിന് സാധാരണയായുള്ള കാരണങ്ങൾ. പ്രാഥമിക നിലയിലുള്ള ഒരു ശാസ്ത്ര പ്രയോഗമെന്ന അടിസ്ഥാനത്തിലാണ് മിക്കവാറും റൈനോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾ നടത്തിവരുന്നത്. അതിൻ്റെ അർത്ഥം തികച്ചും ക്രമമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന മുഖ സൗന്ദര്യബോധം തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായി രൂപഭേദം വരുത്തുന്നു എന്നാണ്. റൈനോപ്ലാസ്റ്റി നിയമിതമായ ഏതെങ്കിലും ഒരു മാതൃകയെ അടിസ്ഥാനമാക്കിയല്ല നടത്തുക. വ്യക്തിഗതമായി പരിഗണിച്ചു മാത്രമേ ഇത് നടത്താൻ കഴിയൂ. അതുകൊണ്ട് ശസ്ത്രക്രിയയ്ക്കായുള്ള വിവിധ നടപടികളെ വർഗം തിരിക്കുക സാധ്യമല്ല. സൗന്ദര്യശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ളതും മൂക്കിന് സംബന്ധിക്കുന്നതുമായ പ്രശ്നങ്ങൾ നിരവധിയാണെന്ന് മാത്രമല്ല വൈവിധ്യം നിറഞ്ഞതുമാണ്. ഒന്ന്, സാമാന്യത്തിലുമധികം വലിയ മൂക്ക്. രണ്ട്, വ്യതിയാനം സംഭവിച്ചത് അല്ലെങ്കിൽ വളഞ്ഞത്. മൂക്കുപാലത്തിൽ മുഴയോ കൂനയോ ഉള്ളത്. വീതിയേറിയതിനോടൊപ്പം അടി വികസിച്ചത്. തീർത്തും ചെറിയ നാസിക. ജന്മന രൂപ വൈകൃതമുള്ളവ. മുറിച്ചുണ്ട് ബന്ധത്തോടുകൂടിയ വിരൂപ നാസിക. പരിക്കുകൾ മൂലമുള്ള വൈരൂപങ്ങൾ. ഇവിടെ ഏറ്റവും പ്രാധാന്യം വ്യക്തിയുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കുക എന്നതാണ്. അതേ തുടർന്ന് ശസ്ത്രക്രിയാ വിദഗ്ധർ അവയിൽ ഏതെല്ലാം സാധ്യമാക്കും ഏതെല്ലാം സാധ്യമാക്കില്ല എന്ന് നിങ്ങളോട് വിശദീകരിക്കും. റൈനോപ്ലാസ്റ്റിയുടെ ആസൂത്രണത്തിൽ നിർണായകമായ മറ്റൊരു ഘടകം മൂക്കൊഴികെ മുഖത്തെ ബാക്കി പ്രത്യേക സവിശേഷതകളുടെ അവസ്ഥ വിലയിരുത്തലാണ്. മൂക്കിന്റെ സൗന്ദര്യം ഒറ്റപ്പെടുത്തി ഒരു മതിപ്പിലെത്താൻ കഴിയില്ല. അത് മുഖത്തിന് ആകർഷത്വം നൽകുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. അക്കാരണത്താൽ റൈനോപ്ലാസ്റ്റിയുടെ ആത്യന്തിക ലക്ഷ്യം അംഗപൊരുത്തവും സമീകൃതാവസ്ഥയും അവയിലൂടെ മുഖകാന്തിയും നേടുക എന്ന് തന്നെയാണ്. ഒരു പകൽ സമയ ശസ്ത്രക്രിയയാണിത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ട അവയവഭാഗം മരവിപ്പിച്ചു ചെയ്യാം. ശസ്ത്രക്രിയ ചെയ്തു തീർക്കാൻ 1-2 മണിക്കൂർ എടുക്കും. അതിന്റെ ഓരോ നടപടിയും എങ്ങനെയെന്നത് ശസ്ത്രക്രിയയുടെ രൂപരേഖയെ ആശ്രയിച്ചിരിക്കും. അത് ചെയ്തു വരുമ്പോൾ കോമളാസ്ഥികൾ, മൃദുലകോശ കലായി എന്നിവയുടെ ആകൃതിയും സംവിധാനവും സംബന്ധിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കും. കൂടാതെ ഒട്ടിച്ചേർക്കുന്നതിന് ഉപയോഗിക്കേണ്ട വസ്തുക്കളായ ചെവിയുടെയും വാരിയലിന്റെയും കോമളാസ്ഥികളോ വച്ചുപിടിക്കേണ്ട കലകളോ ആവശ്യമനുസരിച്ച് കൂട്ടേണ്ടി വരും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശസ്ത്രക്രിയ കഴിഞ്ഞ് ആദ്യ രാത്രിയിലെ ഭക്ഷണം ദ്രവരൂപത്തിലുള്ളവ മാത്രമായി ചുരുക്കണം. സാധാരണ മട്ടിലുള്ള ഭക്ഷണം പിറ്റേ ദിവസം മുതൽ കഴിക്കാം. റൈനോപ്ലാസ്റ്റിക്ക് ശേഷം മൂക്കിന്റെ ഇരുവശത്തും 2 ദിവസത്തേക്ക് ഐസ് പാക്ക് വയ്ക്കണം. ഐസ് പാക്കുകൾ 2-ാം ദിവസം മാറ്റാം. 1 ആഴ്ചത്തേക്ക് തല ഉയർത്തി വെച്ച് വേണം ഉറങ്ങാൻ. എല്ലാ തയ്യലുകളും 6-ാം ദിവസം നീക്കം ചെയ്യും. മുറിവ് മൂടിക്കെട്ടിയിരിക്കുന്ന പഞ്ഞി മുതലായവ 1 ആഴ്ച കഴിഞ്ഞാണ് നീക്കം ചെയ്യുക. നീർക്കെട്ട് മിക്കവാറും 7 ദിവസം മുതൽ 10 ദിവസം കൊണ്ട് ശമിക്കും. ആയാസരഹിതമായ ജോലികൾ 1 ആഴ്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്നതിന് തയ്യാറെടുക്കാം. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.